ഹായ് ഹലോ, മെട്രോസ്റ്റാർ പ്ലസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ താരദമ്പതികളാണ് നടി ചന്ദ്ര ലക്ഷ്മണും നടൻ ടോഷ് ക്രിസ്റ്റിയും. സിനിമയിൽ നിന്ന് കരിയർ ആരംഭിച്ച പിന്നീട് മിനി സ്ക്രീനിൽ തിളങ്ങിയ താരങ്ങളാണ് ഇരുവരും. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ഹിറ്റ് പരമ്പരകളുടെ ഭാഗമായിട്ടുണ്ട് ചന്ദ്രയും ടോഷും. നിരവധി ശ്രദ്ധേയമായ പരമ്പരകളിലും ഇരുവരും അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ വിവാഹം, കുഞ്ഞിന്റെ ജനനവുമൊക്കെ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞതാണ്. 2021 ഇവരുടെ വിവാഹം. വീട്ടുകാരുടെ സമ്മതത്തോടെ നടന്ന പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചത്. പ്രസവത്തിന് 3 ദിവസം മുമ്പ് വരെയും പ്രസവശേഷവുമൊക്കെ അഭിനയത്തിൽ സജീവമായിരുന്നു ചന്ദ്ര. ഇപ്പോഴിത് കുഞ്ഞു വന്നതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇരുവരും. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇവർ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. താരങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ: കുഞ്ഞുണ്ടായ ശേഷം ലൈഫ് അടിപൊളിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാലും അതിനിടയിലും ഞങ്ങൾ കളിക്കും ചിരിക്കും, ഒപ്പം ജോലിയും കൊണ്ടുപോകണം. അങ്ങനെ പോകുന്നു. ഗർഭിണിയായതുകൊണ്ട് അതൊരു കാരണമാക്കി എടുത്ത ജോലി ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് വരരുതെന്ന് ആദ്യം തന്നെ ചിന്തിച്ചിരുന്നു. അതിന് എനിക്ക് വീട്ടിൽ നിന്നൊക്കെ നല്ല പിന്തുണയാണ് ലഭിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും, ടോഷേട്ടനും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നല്ല പിന്തുണയായിരുന്നു. കുടുംബത്തിൽ നിന്ന് ഇതുപോലൊരു പിന്തുണ ഉണ്ടെങ്കിൽ ആർക്കും ജോലിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതില്ലാതെ വരുമ്പോഴാണ് പലരും ജോലിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. ഞാൻ ആ കാര്യത്തിൽ വളരെ അനുഗ്രഹീതയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇത് കാരണം ചെന്നൈ വിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ടോഷേട്ടൻ 24 മണിക്കൂറും എനിക്കൊപ്പം തന്നെയായിരുന്നു. ഡാഡിയും അമ്മയും ഒക്കെ എന്നും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അതൊക്കെ തന്നെ വലിയ കാര്യമാണ് എന്നും ചന്ദ്ര ലക്ഷ്മൺ പറഞ്ഞു. അതേസമയം ചന്ദ്ര ഡെലിവറിക്ക് 3 ദിവസം മുമ്പ് വരെ അഭിനയിക്കാൻ പോയതുകൊണ്ട് ഇപ്പോൾ ടെൻഷനൊന്നും ഇല്ലെന്നും ടോഷ് പറഞ്ഞു. മോൻ ചിലപ്പോൾ ഷൂട്ടിനിടയിൽ കരയും, അപ്പോൾ കരച്ചിൽ മാറ്റാൻ പറ്റുമെന്നൊക്കെയുള്ള ധൈര്യമാണ്. എന്നാൽ മറ്റേത് ചന്ദ്ര ഷൂട്ട് കഴിഞ്ഞോ തല ചുറ്റുമോ വീട്ടിലെത്തിയിട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നുവെന്നും ടോഷ് പറഞ്ഞു. കുഞ്ഞിന്റെ പേര് ഞങ്ങൾ ഉടൻ വെളിപ്പെടുത്തുന്നതാണ്. എല്ലാവരെയും പോലെ കുറെ സെർച്ച് ചെയ്താണ് ഞങ്ങൾ പേര് കണ്ടെത്തിയത്. കുറച്ച് പേർ സജസ്റ്റ് ചെയ്തു, അതിൽ നിന്നൊക്കെയാണ് ഒരു പേര് ഫൈനലൈസ് ചെയ്തത്, ഇരുവരും പറഞ്ഞു. എന്നെ ചതിച്ചു. ഞാൻ ചെന്നൈ അയ്യർപെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ കേരള അയ്യർപെണ്ണാണ്. ഞാൻ ആഗ്രഹിച്ചത് ആ ചെന്നൈ വൈബാണ്. അവിടുത്തെ ബജ്ജി, അവിടുത്തെ സുപ്രഭാതം, ഫിൽട്ടർ കോഫി, അതൊക്കെ ആയിരുന്നു എന്നും ടോഷ് തമാശ പറയുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ ചന്ദ്ര അറിഞ്ഞ് ചെയ്ത് തരാറുണ്ടെന്നും ടോഷ് പറയുന്നുണ്ട്. രാവിലെ ചായ വേണ്ടെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ വേണമെന്ന് തോന്നലുണ്ടാകും. ആ സമയത്ത് കൃത്യമായി കൊണ്ടുവന്ന് തരും. വീട്ടിൽ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുന്നത് ടോഷേട്ടനാണ്. ഇടയ്ക്കിറങ്ങിയാൽ പിന്നെ നിർത്തില്ല, ഭയങ്കര ക്ലീനിങ് ആയിരിക്കും. അതുപോലെ ടോഷേട്ടൻ ചെയ്തു തന്ന ആ വലിയ കാര്യം എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കുഞ്ഞിനെ ആദ്യമായി കുളിപ്പിച്ചത് ടോഷേട്ടനായിരുന്നു. അതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. കുഞ്ഞിനെയൊക്കെ ടോഷേട്ടൻ നോക്കും. ഡയപ്പർ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ചെയ്തിട്ടില്ല. കുഞ്ഞിനെ നോക്കാൻ ആരെയും വെച്ചിട്ടില്ലെന്നും ചന്ദ്ര പറയുന്നു.